സ്വാമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയരെ, നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ 1952 വാർഷികത്തിൽ ഏഴര പള്ളികളിൽ ഒന്നായി കരുതപ്പെടുന്ന കൊല്ലം മേഖലയിലെ ശിഖറ മലബാർ സഭയ്ക്ക് ഒരു ദേവാലയം ഉണ്ടാവുക എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് കൊല്ലം നഗരത്തിലുള്ള തോമാ സ്ലിഹ പള്ളി. കൊല്ലം ആയൂർ ഫുറോനയുടെ വിവിധ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഡോക്യുമെൻ്ററിയിൽ കൊല്ലം തോമാ സ്ലിഹ പള്ളിയും പങ്കുചേരുകയാണ്. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാ സ്ലിഹയുടെ പൈതൃകത്തിൽ സ്ഥാപിതമാകുന്ന ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ പാരമ്പര്യവുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരുടെ അധ്വാനത്തെ ഒത്തിരി സ്നേഹത്തോടുകൂടെ വിലമതിക്കുന്നു. ഈ സംരംഭത്തിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. തോമാ സ്ലിഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ നമ്മളുടെ വിശ്വാസം കൂടുതൽ ജ്വലിപ്പിക്കുവാനും നമ്മളുടെ സഭയുടെ ചൈതന്യം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ സംരംഭം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം തോമാ സ്ലിഹ പള്ളിയുടെ വികാരി അച്ഛൻ, സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി നിലകൊള്ളുന്ന തോമാ സ്ലിഹയുടെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ ഇടവകപ്പള്ളി സ്ഥാപിതമായിട്ട് 19 വർഷം കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലെ 24 പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വയം അധികാരമുള്ള വ്യക്തിസഭയായ സീറോ മലബാർ സഭയുടെ അഥവാ മലബാർ സുറിയാനി കത്തോലിക്ക സഭയുടെ അധീനതയിലുള്ള 4 അതിരൂപതകളിൽ ഒന്നായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധികാര പരിധിയിൽ വരുന്ന 13 ഫൊറോന പള്ളികളിൽ ഒന്നായ കൊല്ലം ആയൂർ ഫൊറോനയുടെ കീഴിലുള്ള ഇടവക പള്ളികളിൽ ഒന്നാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി. തോമാ സ്ലിഹയുടെ നാമധേയത്തിൽ പണിയപ്പെട്ട ഞങ്ങളുടെ ഇടവക പള്ളിക്ക് തനതായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ ചരിത്രം തുടങ്ങുന്നത് മാർത്തോമാ സ്ലിഹയിലാണ്. തോമാ സ്ലിഹ ദക്ഷിണ ഭാരതത്തിൽ സുവിശേഷ വേല നിർവഹിച്ചതിന്റെ ഫലമായി രൂപമെടുത്ത വിശ്വാസ സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന ബോധ്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വംശസ്മൃതിയുടെ കേന്ദ്ര ബിന്ദുവാണ്. AD 52 കൊടുങ്ങല്ലൂരിലുള്ള തുറമുഖത്താണ് തോമാ സ്ലിഹയും അദ്ദേഹത്തിന്റെ നൗകയും എത്തിച്ചേർന്നതെന്ന് കരുതപ്പെടുന്നു. കാലഗണന നടത്തുകയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് കന്യാകുമാരി വരെ ജലസവാരി ചെയ്ത് മാർത്തോമാ 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. 7.5 പള്ളികളെക്കുറിച്ച് റമ്പാൻ പാട്ടിന്റെ വരികളിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. കൊല്ലം, നിരണം, കോക്കമംഗലം, കോട്ടയ്ക്കൽ, മലമ്പ്രദേശമായി ചായൽ, പാലൂരും പിന്നെ അരജനിരിപ്പിടം, കൊടുങ്ങല്ലൂരും എന്നിവയേഴും. ഇന്ത്യയിലെ ക്രൈസ്തവ ചരിത്രത്തിന് മാർത്തോമാ സ്ലിഹ ഇട്ട അടിത്തറ പാട്ടിന്റെ വരികളിൽ നിലകൊള്ളുന്നത് ഇങ്ങനെ. റമ്പാൻ പാട്ടിന്റെ ആദ്യ വരിയിൽ തന്നെ പറയുന്ന പ്രദേശം കൊല്ലം. കൊല്ലം പ്രശസ്തമായ തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നു. പണ്ട് കൊല്ലത്തെ അഷ്ടമുടിക്കായലിന്റെ തീരം ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നു. പ്രാദേശിക പാരമ്പര്യം അനുസരിച്ച് സെന്റ് തോമസ് കൊല്ലം തുറമുഖത്തിന് സമീപം ഒരു പള്ളി സ്ഥാപിച്ചു. ഏഴര പള്ളിയിലൊന്നായ കൊല്ലത്തെ പള്ളി നിലനിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് കടലാണ്. പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചെങ്കിലും മാർത്തോമാ സ്ലിഹായുടെ സഞ്ചാരപഥങ്ങളുടെ ഓർമ്മ തിളക്കത്തോട് നിലനിൽക്കുന്നു. ആ വിശ്വാസ കൂട്ടായ്മയാൽ രൂപീകൃതമായതാണ് ആ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് എന്ന ഒരു കൂട്ടായ്മ കരുതിപ്പോന്നു. ക്രിസ്താത്വം 50 ഭാരതത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന തോമാ സ്ലിഹായിൽ നിന്ന് വിശ്വാസ പൈതൃകം സ്വീകരിച്ച മാർത്തോമാ നസ്രാണികളുടെ പിൻതലമുറയിൽപ്പെട്ടതാണല്ലോ സീറോ മലബാർ സഭ. അതിനാൽ തന്നെ അദ്ദേഹം ക്രിസ്തുമത പ്രചാരണ ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ദേവാലയങ്ങളെ ഭൂരിപക്ഷ ദേവാലയങ്ങളും സീറോ മലബാറിന്റെ അധികാര പരിധിയും പങ്കാളിത്തവും ഉള്ളതാണ്. ക്രിസ്തു ശിഷ്യനായ തോമാ സ്ലിഹായ സ്ഥാപിതമായ ക്രൈസ്തവ സമൂഹമാണ് മാർത്തോമാ നസ്രാണികൾ എന്നതിന് ഇതിലേറെ ആധികാരികമായ മറ്റൊരു തെളിവും ആവശ്യമില്ല. അതിനാൽ തന്നെ സ്വാഭാവികമായും കൊല്ലത്തെ കടലെടുത്ത പള്ളിക്കും നിശ്ചയമായും മാർത്തോമാ നസ്രാണി അഥവാ സീറോ മലബാർ പാരമ്പര്യമുണ്ട്. കൊല്ലം ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധികാര പരിധിയിൽ വരുന്ന പള്ളികൾ ഉണ്ടെങ്കിലും കൊല്ലം പട്ടണത്തിൽ തങ്ങളുടേതായ ഒരു വിശ്വാസ സമൂഹത്തെ വീണ്ടും കെട്ടിപ്പടുക്കാൻ നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് സാധ്യമായത്. കച്ചവടത്തിനും ഉദ്യോഗത്തിനും മറ്റുമായി ഇവിടെ കുടിയേറി പാർത്ത ഏകദേശം 300 കുടുംബങ്ങൾ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഒരു ഓർഫനേജ് കൊല്ലം നീണ്ടകരയിൽ ഉണ്ടായിരുന്നു. പ്രസ്തുത ഓർഫനേജിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ നിർവഹിച്ചത് രൂപതയിൽ നിന്നും ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സിറിയ കൂട്ടുമേടച്ചനായിരുന്നു.
അതുപോലെ കൊല്ലത്തിന്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മൺറോത്തുരുത്ത് എന്ന പ്രദേശത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധികാര പരിധിയിലുള്ള സ്ഥലവും അവിടെ ഒരു ചാപ്പലും ഉണ്ടായിരുന്നു. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും മറ്റാത്മീയ കാര്യങ്ങളും നടത്തി വന്നിരുന്നത് കൂട്ടുമേലച്ചനായിരുന്നു. അദ്ദേഹത്തിന് സഹായകനായി മറ്റൊരു വൈദികനും കൂടെ ഉണ്ടായിരുന്നു. 1999 June 1 കൂട്ടുമേലച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്യോഗത്തിനും കച്ചവടത്തിനും മറ്റുമായി വന്ന ലോനപ്പൻ, മണവാളൻ ജോസഫ്, PM ജോസഫ്, KM മാത്യു, ബാബു ജോസ് തുടങ്ങിയ വ്യക്തികൾ പൗത്തിൽ പിതാവിനെ കാണുകയും ഒരു ഇടവക രൂപീകൃതമാകുന്നതിന് പ്രയത്നിക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലം പട്ടണത്തിൽ കരിക്കോട് എന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് 2002 February 17 ഞങ്ങൾ ഇടവക സ്ഥാപിതമായത്. അതിനു മുൻപ് വരെ ഇവിടെയുള്ള സീറോ മലബാർ സഭാംഗങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിരുന്നത് കൊല്ലം രൂപതയിലെയും മലങ്കര കത്തോലിക്ക അതിരൂപതയിലെയും അഭിമന്യ പിതാക്കന്മാരും വൈദികരുമായിരുന്നു. ഇടവക ആരംഭിച്ചതിനു ശേഷം ആദ്യ വികാരിയായി വന്നത് ബഹുമാനപ്പെട്ട ജോസഫ് കൈതപ്പറമ്പിലച്ചനായിരുന്നു. അദ്ദേഹം ഏകദേശം 180 കുടുംബാംഗങ്ങളെ ഇടവകയിലേക്ക് ചേർത്തു. കൊല്ലത്തിന് വടക്ക് ഓച്ചിറ വരെയും തെക്കോട്ട് പാരിപ്പള്ളി വരെയും കിഴക്ക് ഏഴുകോൺ വരെയും നീണ്ടു കിടക്കുന്നതാണ് പള്ളിയുടെ അതിർത്തി. മോഹൻലേച്ചൻ ഞങ്ങളുടെ സ്ഥാനം എത്തി 2002 വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. മോഹൻലേച്ചന്റെ ആദ്യത്തെ ഇടവകയിൽ ഞങ്ങളുടെ ഇടവകയിലെ ആദ്യത്തെ വികാരി. അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്വമാണ് മോഹൻലേച്ചൻ നിർവഹിക്കാനുണ്ടായിരുന്നത്. ഇടവ സമൂഹത്തിന്റെ പ്രാഥമിക രൂപീകരണത്തിൽ കൊല്ലം പട്ടണത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തൽ, പ്രസ്തുത സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് സ്ഥാപിച്ച് അതിൽ ഔദ്യോഗിക അനുമതിയോടുകൂടി പരിശുദ്ധ കുർബാന ആരംഭിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ മോഹൻലേച്ചൻ നിക്ഷിപ്തമായിരുന്നു. അങ്ങനെ 2002 September ഇടവക ദേവാലയത്തിന് കൊല്ലം പട്ടണത്തിൽ ഒരു ഹൃദയഭാഗത്ത് സ്ഥലം കണ്ടെത്താൻ മോഹൻലേച്ചന് സാധിച്ചു. ശേഷം 2002 December 18 ദേവാലയത്തിന്റെ തറക്കല്ല് ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ പൗതിൽ പിതാവിനാൽ വെഞ്ചരിക്കപ്പെട്ടു. December 18 ഇടവകയുടെ ഇടവ പള്ളിയുടെ കല്ലിടിൽ ദിനമായി ഞങ്ങൾ ആചരിച്ചു വരുന്നു. 2003 താൽക്കാലിക ഇടവ വെഞ്ചരിക്കപ്പെട്ടു. പള്ളി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി മാതാവിന്റെ നാമധേയത്തിലുള്ള മനോഹരമായ ഒരു കപ്പേള അച്ഛന്റെ മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മിച്ചു. ഏതൊരു പള്ളിയുടെയും ആവശ്യമായി വേണ്ടുന്ന സെമിത്തേരിക്ക് വേണ്ടുന്ന സ്ഥലം സുദീർഘമായ ഇടപെടലോടുകൂടി ബഹുമാനപ്പെട്ട മോഹൻലേച്ചൻ കൊല്ലം കോർപ്പറേഷനിൽ നിന്നും കരസ്ഥമാക്കി. ഇടവ സമൂഹത്തിന്റെ ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു. ബലിയർപ്പണം തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ മുതൽ തന്നെ വിശ്വാസ പരിശീലനവും ആരംഭിച്ചു. തുടർന്ന് 2006 ഇമ്മാനുവൽ നെല്ലുവേലി അച്ഛൻ പുതിയ വികാരിയായി ചുമതലയേറ്റു. പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ ചുമതലയായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛന് നിക്ഷിപ്തമായ ദൗത്യം. ദേവാലയത്തിന്റെ സമ്പൂർണമായ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മനോഹരമായ ദേവാലയം ഇടവക സമൂഹത്തിന് നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചു. സ്ഥലപരിമിതി മൂലം താഴത്തെ നിലയിൽ മതബോധന കേന്ദ്രവും മുകളിലത്തെ നിലയിൽ ആരാധനാലയവുമായിട്ടാണ് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദേവാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ പൗരാണിക സുറിയാനി പാരമ്പര്യത്തിൽ നയന മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ദേവാലയത്തിന്റെ മത്ബഹ. സുറിയാനി പാരമ്പര്യ പ്രകാരമുള്ള അർത്ഥവത്തായ ഐക്കണുകൾ സക്രാരിയിലും മാമോദിസ തൊട്ടി സ്ഥാപിച്ചിരിക്കുന്നിടത്തും ആലേഖനം ചെയ്തിരിക്കുന്നു. ദേവാലയത്തിന്റെ മോണ്ടളത്തിന്റെ ചുറ്റുമതിലും ഗോപുരഭിത്തിയിലും വിശുദ്ധരുടെ വർണ്ണമനോഹരമായ കണ്ണാടി ചിത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ദേവാലയത്തിന്റെ മാറ്റ് കൂട്ടുന്നു. 2012 മുതൽ 2015 കാലയളവിൽ ബഹുമാനപ്പെട്ട തോമസ് നല്ലപിറ്റച്ചനായിരുന്നു വികാരിയായത്. ഭൗതികമായ പുരോഗതി ഈ കാലഘട്ടത്തിലുണ്ടായി. പള്ളി അങ്കണത്തിൽ ഒരു കൊടിമരം മോടി പിടിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് 2015-18 കാലഘട്ടത്തിൽ മാത്യു അഞ്ചലച്ചൻ ഇടവകയുടെ ചുമതല നിർവഹിച്ചു. വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ കാര്യങ്ങളിലും ഇടവകയുടെ മറ്റ് സംഘാടന പ്രവർത്തനങ്ങളിലും ഉണർവും വളർച്ചയും കൈവരിക്കുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന് സുത്യർഹമായ പങ്കുണ്ടായി. 2018 ചുമതല ഏറ്റെടുക്കുന്നതും ഇപ്പോൾ ചുമതല വഹിക്കുന്നതുമായ ബഹുമാനപ്പെട്ട റോഷോ സ്റ്റീഫൻ അച്ഛനാണ്. ആത്മീയവും ഭൗതികവുമായ വളർച്ചയുടെ തുടർച്ച നിലനിർത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ ഔദ്യോഗികമായ ചിട്ടയം വരുത്തുന്നതിന് അച്ഛൻ പുത്സാഹവാനാണ്. ഏതൊരു ദേവാലയത്തിന്റെ ഉള്ളതുപോലെ പ്രതിനിധി യോഗവും പൊതുയോഗവും നടത്തപ്പെടുന്നു. ദേവാലയത്തോടും കർത്താവിന്റെ അൽത്താരിയോടും കുടുംബത്തെയും ബന്ധപ്പെടുത്തുവാനായി ഇടഭാഗങ്ങളെ ബദലഹേം, നസറത്ത്, ജോർദാൻ, താബൂർ, ഗലീലി, ജെറുസലേം, എമ്മാവൂസ്, ഗെത്സമിൻ എന്നീ 8 കൂട്ടായ്മകളായി തിരിച്ചിരിക്കുന്നു. 92 മതബോധന വിദ്യാർത്ഥികളും അവരുടെ വിശ്വാസ പരിശീലനത്തിനായി പ്രഥമ അധ്യാപകർ ഉൾപ്പെടുന്ന 15 മതാധ്യാപകരും ഞങ്ങളുടെ ഇടവകയുടെ സഭാത്മക ശുശ്രൂഷയ്ക്ക് ശക്തി പകരുന്നു. തിരുപാല സഖ്യം, മിഷൻ ലീഗ്, അൾത്താരബാലന്മാർ തുടങ്ങി
മതബോധനാധിഷ്ഠിതമായ സംഘടനകൾ മതബോധനാർത്ഥികളുടെ വിശ്വാസ രൂപീകരണത്തിന് സഹായമേകുന്നു. ആരാധന ക്രമത്തിന്റെ പൂർത്തീകരണത്തിന് തുല്യ പങ്ക് വഹിക്കുന്നവരാണല്ലോ ഗായക സംഘങ്ങൾ. ശ്രവണ മനോഹര ആലാപന പ്രാവീണ്യമുള്ള ഗായകർ ഞങ്ങളുടെ ഇടവകയെ ധന്യമാക്കുന്നു. പിതൃവേദി, മാതൃവേദി, യുവദീപ്തി തുടങ്ങി ഭക്ത സംഘടനകൾ അവരുടെ കർമ്മവേഗതയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇടവകയുടെ വിശ്വാസ പൈതൃകത്തെ സംരക്ഷിച്ചു വരുന്നു. ദീപിക ഫ്രണ്ട്സ് ക്ലബ് എന്ന നൂതന സംഘടന അവരുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിൽ കർമ്മോത്സുകരാണ്. ഓരോ ഭക്ത സംഘടനയും ജീവകാരുണ്യ പ്രവൃത്തികൾ ഇടവകയോട് ചേർന്ന് നിർവഹിക്കുന്നു. ഇടവകയുടെ ജീവകാരുണ്യ പ്രവൃത്തികൾ എടുത്തു പറയത്തക്ക വിധമുള്ളതാണ്. ഭവനരഹിതരായ ഇടവകയിലെ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകി. പ്രളയ കാലഘട്ടത്തിൽ കെടുതിയിൽ അകപ്പെട്ടു പോയ ഒരു ദേവാലയത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. കുട്ടനാട്ടിൽ ഒരു വീട് എന്ന പദ്ധതിയിലൂടെ കുട്ടനാട്ടിലുള്ള ഒരു കുടുംബത്തിന് ഭവനം പണികഴിപ്പിച്ചു കൊടുത്തു. കൂടാതെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. ഇടവക തിരുനാൾ ദുഃഖദാന തിരുനാളാണ്. ഞങ്ങളുടെ ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ വിശ്വാസികൾക്കും വളരെയേറെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് ഞങ്ങളുടെ പള്ളി. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പോലും ആ വിശ്വാസ ജീവിതത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തോമാസ്ലിഹായാൽ അനുഗ്രഹപൂർണരായ ഇവിടുത്തെ വിശ്വാസികൾക്ക് തോമാസ്ലിഹയുടെ തിരുശേഷിപ്പുകയിക്കുന്ന ഒരു ദേവാലയമായി ഇവിടെ മാറണമെന്നും ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളണമെന്നും ആഗ്രഹിക്കുന്നു. അതിനായുള്ള പ്രയത്നത്തിലായിരിക്കും ഇനി ഓരോ ഇടവകവും.